Daily News Frankly Speaking with Franco Lewis. നമസ്കാരം. ഡെയിലി ന്യൂസ് ഫ്രാങ്ക്ലി സ്പീക്കിംഗിലേക്ക് സ്വാഗതം. സാമ്രാജ്യത്വ കാലഘട്ടം മുതൽ ഭരണവർഗത്തിന് ഒരേ സ്വഭാവമാണ്, രാജ്യത്തെ വിൽക്കുകയും നാട്ടിൽ കലാപമുണ്ടാക്കുകയും ചെയ്യുന്നത് അതിന് ഒരു ഇനം മാത്രമാണ്. കീശയിൽ കാശ് നിറയ്ക്കുന്നതിന് എന്തും ചെയ്യും. പോലീസിനെയും പട്ടാളത്തെയും എല്ലാം ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്തിയാലേ ഇതെല്ലാം വിജയിക്കും. ജനങ്ങളുടെ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്ന ഭരണകൂട ഭീകരത കേന്ദ്രത്തിൽ മോദിയും കേരളത്തിലെ മുണ്ടുടുത്ത മോദിയുമെല്ലാം ചെയ്യുന്നത് ഒരേ ജനസേവനം തന്നെയാണ്. ഇങ്ങനെയുള്ള കേമത്തരങ്ങളെല്ലാം ചെയ്തു കൂട്ടി മറ്റുള്ളവരെ രാജ്യദ്രോഹികൾ എന്ന് അധിക്ഷേപിക്കുന്നതാണ് ഇവരുടെ എല്ലാം ഒരു രീതി. ബി ജെ പിയോട് മത്സരിച്ച് തരം പോലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളും വർഗീയ വിഷം ചീറ്റുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം സംഭവത്തിൽ. വിഴിഞ്ഞം സമരം പൊളിക്കാൻ മറ്റൊരു സംഘത്തെ സമരത്തിനിറക്കി ഏറ്റുമുട്ടിച്ചു. ആർച്ച് ബിഷപ്പ് അടക്കം 50+ പേർക്ക് എതിരെ കേസെടുത്തു. ഒരാളെ അറസ്റ്റ് ചെയ്തു. ജാമ്യത്തിലെടുക്കാൻ സ്റ്റേഷനിലെത്തിയ 4 പേരെയും അറസ്റ്റ് ചെയ്തു. അവരെയും ജാമ്യത്തിലെടുക്കാൻ ചെന്ന വൈദികർ അടക്കമുള്ളവരെ പോലീസ് മണിക്കൂറുകളോളം സ്റ്റേഷനിൽ പിടിച്ചിരുത്തി. അവരെയും പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തീരവാസികളെ കലാപത്തിന് ഇളക്കിവിട്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നടക്കരുതാത്തതെല്ലാം അവിടെ നടന്നു. പോലീസ് സ്റ്റേഷൻ ആക്രമണം, കല്ലേറ്, ലാത്തിചാർജ്, 37 പോലീസുകാർക്കും 120 തീരവാസികൾക്കും എല്ലാം പരിക്കേറ്റു. 3000 പേർക്കെതിരെ കേസ്. 68 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചതിനും അദാനിക്ക് നഷ്ടമുണ്ടായ 200 കോടി രൂപയ്ക്കുമെല്ലാം കേസെടുത്തിട്ടുണ്ട്. സർക്കാർ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ വിവിധ പാർട്ടികൾ നടത്തിയ CPM അടക്കം, കോൺഗ്രസ് അടക്കം വിവിധ പാർട്ടികൾ നടത്തിയ ഹർത്താലുകളിലെ അക്രമങ്ങളുടെയും തൊഴിൽ വ്യവസായ നഷ്ടങ്ങളുടെയും എല്ലാം നഷ്ടപരിഹാര തുക അതത് പാർട്ടികളിൽ നിന്ന് ഈടാക്കുകയാണ്. മാത്രമല്ല, വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കാത്ത അദാനിയിൽ നിന്ന് കരാർ അനുസരിച്ച് നഷ്ടപരിഹാരം ഈടാക്കണം. 2015 ആരംഭിച്ച പണി 2019 ഡിസംബറിൽ അവസാനിക്കേണ്ടതായിരുന്നു. കരാർ കാലാവധി കഴിഞ്ഞ് 3 വർഷമായിട്ടും 36% പണി പൂർത്തിയാക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. കാലാവധി കഴിഞ്ഞാൽ ഓരോ ദിവസവും അദാനി കേരള സർക്കാരിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് വ്യവസ്ഥ. ഈ തുക അദാനിയോട് ചോദിക്കാത്ത സർക്കാരാണിത്. 3 വർഷം വൈകിപ്പോയ പണിയുടെ കരാർ പുതുക്കി നൽകിയിട്ടുമില്ല. കരാർ പുതുക്കാത്ത നിർമ്മാണം നിയമലംഘനമാണ്. അദാനിയും പിണറായി സർക്കാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണിത്. ഈ ഒത്തുകളിയിൽ വിദേശ പണമാണോ അദാനി പണമാണോ ആരെങ്കിലും കൈപ്പറ്റിയതെന്ന് ആരും അന്വേഷിക്കാനും പോകുന്നില്ല. മോദി എല്ലാം വിറ്റുകൊണ്ടിരിക്കുന്നത് ഇതേ അദാനിക്കാണ്. ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. വികസനമാണല്ലോ വികസനം. പിണറായി വിജയനും ശിവൻകുട്ടിയുമെല്ലാം വലിയതുറയിലെ ഈ സിമന്റ് ഗോഡൌണിലേക്കൊന്ന് പോകണം. തുറമുഖ നിർമ്മാണം മൂലം കിടപ്പാടവും തൊഴിലും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഇവിടെയാണ് നിങ്ങൾ പാർപ്പിച്ചിരിക്കുന്നത്. ഗോഡൌണിൽ 10 അടി നീളവും വീതിയും 8 അടി ഉയരവുമുള്ള കൂടുകളിലാണ് ഓരോ കുടുംബത്തെയും പാർപ്പിച്ചിരിക്കുന്നത്. 5 വർഷമായി അവർ അവിടെ കഴിച്ചുകൂട്ടുകയാണ്. ഉടനെ വീട് തരുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് ഇവരെ ഇവിടെ നിങ്ങൾ പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയിരിക്കുകയാണ്. വികസന പ്രവർത്തനം മൂലം, വികസന പദ്ധതി മൂലം നഷ്ടപ്പെട്ടുപോയ കിടപ്പാടം വേണം എന്ന് ആവശ്യപ്പെടുന്ന ഇവരെ കടലിൽ മുക്കിക്കൊല്ലാം എന്നാണ് സർക്കാർ കരുതുന്നത്. പ്രളയത്തിൽ നിന്ന് കേരളത്തെ കരകയറ്റിക്കൊണ്ടുവന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് പാർപ്പിടം നൽകാൻ ഇപ്പോൾ മനസ്സില്ല. അദാനി ഗ്രൂപ്പ് സാമൂഹ്യ സേവന നിധി തരാമെന്ന് കോടതിയിൽ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി രേഖയിൽ പുനരധിവാസത്തിന് കോടികൾ മാറ്റിവെക്കും എന്നെല്ലാം 7 വർഷം മുമ്പേ എഴുതി വച്ചിട്ടുണ്ട്. 10 പൈസ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി തുടങ്ങിവെച്ചപ്പോൾ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ദേശാഭിമാനി പത്രം, പാർട്ടി പത്രം എഴുതിവെച്ച തലക്കെട്ട് കടൽ കൊള്ള എന്നായിരുന്നു. ഇപ്പോഴത് കൊള്ളയും കൊള്ളിവയ്പ്പും കലാപവും കള്ളക്കേസുകളും ജനദ്രോഹവും രാജ്യദ്രോഹവും എല്ലാം ബാക്കി വികസിപ്പിച്ച സഖാക്കൾക്ക് ഒരു ലാൽസലാം പടച്ചുകൊണ്ട് ഈ വാരത്തിലെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അവസാനിപ്പിക്കുന്നു. കൂടുതൽ നല്ല വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സന്ദർശിക്കുക dailynewslive.in. നന്ദി, നമസ്കാരം.
Daily News, Frankly Speaking, with Franco Lewis.